ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഫിൽറ്റർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ വെള്ളം എങ്ങനെയാണ് വീട്ടിൽ സേഫായിട്ട് സ്റ്റോർ ചെയ്യാം. നമുക്ക് സ്റ്റീൽ ടാങ്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, സിൻഡെക്സ് ടാങ്ക്, സിമെൻറ്റ് ടാങ്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് സേഫായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. 1000 ലിറ്ററിൻ്റെ സ്റ്റീൽ ടാങ്കാണ്, SS304. പൊതുവേ ഇതിൻ്റെ അകത്ത് വരുന്നൊരു സംശയം എന്ന് വെച്ചാൽ ഇത് തുരുമ്പടിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൌണ്ട് 3 ഇയേഴ്സ് ആയിട്ടുണ്ട്. തുരുമ്പടിയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പ്ലസ് ഇതിൽ എത്ര വെള്ളം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ അറിയാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം എത്ര നിറഞ്ഞെന്നറിയാം. വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡും ഒക്കെ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തറയിൽ തൊടാതെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു വ്യൂ കിട്ടുമെന്ന് നോക്കട്ടെ. സ്റ്റീൽ ടാങ്കിൻ്റെ മുകളിലത്തെ പോർഷൻ ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ടൊരു ലിഡുണ്ട്. സോ പിന്നെ ഉള്ളത് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന സിൻഡെക്സ് ടാങ്ക്. സോ ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറിലുള്ള ടാങ്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചൂട് അത്രയെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യും. പ്ലസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ടാങ്ക് WC അതിൻ്റെയൊക്കെ അതിനുവേണ്ടിയൊക്കെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. കുടിക്കുന്ന വെള്ളം പ്രിഫർ ഈ സ്റ്റീൽ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കുടിക്കാനും കുക്കിങ്ങിനുമൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് WC-ക്കുള്ള വെള്ളമാണ് ഈ സിൻഡെക്സ് ടാങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലും നിങ്ങൾക്കപ്പോൾ ഒത്തിരി കോസ്റ്റ്ലി സ്റ്റീൽ ടാങ്ക് ചെറുത് 1000 ലിറ്ററിൻ്റെയൊക്കെ മേടിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ അകത്തു നിന്നും എടുക്കാം. 2 ലൈൻ കൊടുത്തിരുന്നാൽ മതി. പിന്നെ ഉള്ളത് നമ്മുടെ സിമെൻറ്റ് ടാങ്ക്. ഇതൊരു ആക്ച്വലി ഒരു ഫെയിലിയറാണ്. കാരണം സിമെൻറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്താണ് ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലസ് ഇതിൻ്റെ അകത്ത് ലീക്കിംഗ് വരാതിരിക്കാനായിട്ട് സൈഡിലും താഴെയൊക്കെ ഗ്രാനൈറ്റും എല്ലാം ഒട്ടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ടും ഇതിൻ്റെ അകത്ത് ലീക്കിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് മറ്റേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒട്ടിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് നമുക്ക് സ്റ്റീൽ ടാങ്ക് തന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ആദ്യം ഫിൽറ്റർ വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ആദ്യം നമ്മൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ കൊടുത്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുക. സോ അതിൻ്റെ അകത്ത് എത്ര സോളിഡ്സ് ഉണ്ട്, മെറ്റൽസ്, പ്രത്യേകിച്ച് കുഴൽ കിണറിൽ നിന്നൊക്കെ ഉള്ള എടുക്കുവാണെങ്കിൽ അതിൽ മെറ്റൽ കണ്ടൻറ്റിൻ്റെ സാധ്യത കൂടുതലാണ്. കിണർ വെള്ളമാണെങ്കിൽ ബാക്ടീരിയയുടെ സാധ്യത കൂടുതലാണ്. സോ അത് നോക്കണം. പിന്നെ PH വാല്യൂ എത്രയും നോക്കണം. വേറെ മിനറൽസോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡോ അങ്ങനെ എന്തെങ്കിലും അതനുസരിച്ചിട്ട് വേണം ഉള്ള ഫിൽറ്റർ ഡിസൈഡ് ചെയ്യണം. RO വേണോ UV വേണോ എന്നുള്ളതൊക്കെ കാര്യങ്ങൾ. അതുകൂടാതെ ആമസോണിലും ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയ കിറ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അതറിയത്തില്ല എഫക്റ്റീവ് ആണോ അല്ലേ എന്ന്. എന്തായാലും വാട്ടർ അതോറിറ്റി കൊടുത്തതിനും നല്ലതായിട്ടുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടും. ഇപ്പം മാർക്കറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസാണ് അവൈലബിൾ. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് ടാങ്ക്സ് ആണ്. പിന്നെ ഉള്ളത് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് സിമെൻറ്റ് ടാങ്ക്സ് ആണ്. അപ്പോൾ ഈ സിമെൻറ്റ് ടാങ്ക് കുറേ ആൾക്കാർ പണ്ട് മുതലേ ഉപയോഗിച്ച വീട്ടിൽ 20 വർഷമായി സിമെൻറ്റ് ടാങ്ക് ഉണ്ട്, 30 ഇയേഴ്സായി സിമെൻറ്റ് ടാങ്ക് ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും കിട്ടുന്ന സിമെൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. പുതിയതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നവർ കഴിവതും സിമെൻറ്റ് ടാങ്ക് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ലീക്കിനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ലീക്ക് അവോയ്ഡ് ചെയ്യാം. എങ്ങനെയാണ്, നമുക്ക് വാട്ടർ പ്രൂഫിങ് ടെറസിലൊക്കെ ചെയ്യുന്ന പോലെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ലീക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം പവർഫുള്ളായിട്ടുള്ള കെമിക്കൽസാണ്. RBR അല്ലെങ്കിൽ ഡോക്ടർ ഫിക്സിറ്റ് എന്നൊക്കെ പറയുന്നത് അത് വെള്ളമായിട്ട് കലരുമ്പോഴത്തേക്ക് അത് നമ്മൾ കൺസ്യൂം ചെയ്യും. പിന്നെ ഉള്ള ഓപ്ഷൻ പ്ലാസ്റ്റിക് ടാങ്ക്സ്, വിച്ച് ഇസ് വെരി പോപ്പുലർ. അതിൻ്റെയും പ്രോബ്ലം ഒരുപാട് പേർക്കറിയാം, നല്ലതായിട്ട് വെയിലടിക്കുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യും, വെള്ളത്തിന് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. സോ മാക്സിമം പ്ലാസ്റ്റിക് ടാങ്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ ടാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ടാങ്കിന് കോസ്റ്റ് ഭയങ്കര കുറവാണ്. സോ അങ്ങനെ ഉപയോഗിക്കുന്നുള്ള ഒരു സംഭായിട്ട് ഉപയോഗിക്കുക. സംഭം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ അടി വെള്ളം സ്റ്റോർ ചെയ്യുക. സോ അപ്പോൾ അതിൻ്റെ ഗുണം അറ്റ്ലീസ്റ്റ് വെയിലടിച്ചിട്ടുള്ള പ്രശ്നങ്ങളെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ളത്
വെള്ളം ഏറ്റവും സേഫായിട്ടിരിക്കുന്നത് സ്റ്റീൽ ടാങ്കിൻ്റെ അകത്താണ്. അത് ടെറസിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നില്ലേ, തിളപ്പിക്കുകയും എല്ലാം ചെയ്യല്ലേ. അതുപോലെ ഇങ്ങനെ കിട്ടുന്നത് എന്താ ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്. സോ അത് നിങ്ങൾക്ക് വെള്ളം സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും കൺസ്യൂം ചെയ്യുന്ന ഒരു ദിവസവും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ അത് അതിൻ്റെ പോസിബിളായിട്ടുള്ള ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിൽ കൺസ്യൂം ചെയ്യാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.